വിസ്മയകരമായ ഭൂരിപക്ഷത്തോടുകൂടി ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായിട്ടുള്ള സഹതാപം എന്നതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി 53 വർഷക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നൽകിയിട്ടുള്ള നിസ്തുലമായ സംഭാവനകൾ ജനങ്ങൾ സ്മരിക്കും. അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഗൗരവതരമായ ചർച്ചയായി മാറണം. അങ്ങനെ ചർച്ചയായി മാറിയാൽ ഏതിൻ്റെ പേരിലാണ് LDF ഉം LDF സ്ഥാനാർത്ഥിയും ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ അർഹതയുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളെ തമസ്കരിക്കുക എന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടിയാണ് വികസന രാഷ്ട്രീയവുമായി ഇപ്പോൾ CPM രംഗത്ത് വന്നിട്ടുള്ളത്. ഈ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല, പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം വികസനോന്മുഖ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അത് കേരളത്തിലായാലും പുതുപ്പള്ളിയിലായാലും. അപ്പോൾ അവരത് കൊണ്ടുവരുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൗരവതരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, കുടുംബത്തിനെതിരായി വന്നിട്ടുള്ള ആരോപണങ്ങൾ, ഓണക്കാലയളവിൽ പോലും ചുട്ടുപൊള്ളുന്ന വിലക്കയറ്റം കാരണം കമ്പോളത്തിൽ പോകാൻ പോലും കഴിയാത്ത നിലയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കുന്നു. വിദ്യാഭ്യാസ മേഖല ഏതാണ്ട് അനാഥത്വത്തിലേക്ക് മാറി, ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന് തെരിപ്പണമായി, അധോലോക മാഫിയാ ശക്തികൾ രാജ്യത്ത് സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്നൊരവസ്ഥ, അതിനേക്കാളുപരിയായി വ്യാജ സർട്ടിഫിക്കറ്റും അതുപോലെയുള്ള നിരവധിയായ കാര്യങ്ങൾ കൊണ്ട് ഇത്രയും, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ആലുവായിൽ നടന്ന 5 വയസ്സുള്ള പിഞ്ചു പെൺകുട്ടിയെ ഭീകരമായി പ്രാകൃതമായി ബലാത്സംഗം ചെയ്ത് അല്ലെങ്കിൽ പീഡിപ്പിച്ച് കൊന്നതുൾപ്പെടെയുള്ള പ്രാകൃതമായ സംഭവങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ സർവ്വ നന്മയും തകർക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്, ഇവിടുത്തെ ഒരു നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയമായി പരിശോധിച്ചാൽ ഏത് കാര്യത്തിൻ്റെ പേരിൽ, ഏത് വിഷയത്തിൻ്റെ പേരിലാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ബോധപൂർവമായി പുതുപ്പള്ളിയിലെ വികസനത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ചുറ്റുവട്ടത്തിൽ അല്ലെങ്കിൽ കുറ്റിയടിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. അത് നടപ്പാകാൻ പോകുന്നില്ല. ജനങ്ങൾ പ്രബുദ്ധരാണ്. ജാതിമത സാമുദായിക ചിന്തകൾക്കപ്പുറത്ത്, കക്ഷിരാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ എറണാകുളത്ത് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ചതിനേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പ്രതിനിധി ജയിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM നടത്തിയിട്ടുള്ള അഭ്യർത്ഥന തന്നെ പരാജയ ഭീതി കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. അതുപോലെ അപവാദ പ്രചരണമാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. അതുപോലെ പുതുപ്പള്ളി ആയാലും തൃക്കാക്കരയായാലും കേരളത്തിൽ ഈ പാർട്ടി പറയുന്നത് എങ്ങനെയാണ് ജനങ്ങൾ മുഖവിലേക്കെടുക്കുക? എങ്ങനെ ഇവരെ വിശ്വസിക്കാൻ പറ്റും? കല്ലുവച്ച പച്ച കള്ളം ജനമനസ്സുകളിൽ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, അതുകൊണ്ട് ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, വലിയ ഭൂരിപക്ഷത്തോടുകൂടി ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. അത് വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനും കോൺഗ്രസിനും മതേതര ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കരുത്തും ശക്തിയും നൽകുന്നതായിരിക്കും ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം പറയുന്നതാണോ ഇവിടുത്തെ ഈ വികസനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്? ഒരു സംശയവും വേണ്ട. സർക്കാരിനെതിരായി ഉയർന്നു വന്ന, അതാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ, ജനങ്ങളെ സംബന്ധിച്ച് വിലക്കയറ്റം. ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ച സപ്ലൈകോയിൽ അടിയന്തര പ്രാധാന്യമുള്ള അവശ്യ സാധനങ്ങൾ 13 എണ്ണവും സ്റ്റോക്കില്ല എന്നും, അടിയന്തര ഓണത്തിന് ഇനി എത്ര ദിവസമുണ്ട്, അതാരാ പറയുന്നത്? CPIയുടെ കേന്ദ്ര കൗൺസിൽ അംഗം മുൻ സംസ്ഥാന സെക്രട്ടറി സഹ പന്നിൻ്റെവീന്ദ്രനല്ലേ പറയുന്നത്? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്ര പ്രാവശ്യമാണ്, 3 പ്രാവശ്യമല്ലേ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, ലൈസൻസ് ചാർജ് വർദ്ധിപ്പിച്ചു, ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു, പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടുകരവുമായി ബന്ധപ്പെട്ട സകല കുടിവെള്ളത്തിൻ്റെ നികുതി അല്ലെങ്കിൽ വെള്ളക്കരം എത്ര കണ്ട, 100, 150, 300 മടങ്ങ് വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും അധിക സെസ് ഏർപ്പെടുത്തി, 2 രൂപ വെച്ച് സെസ് ഏർപ്പെടുത്തി. സകല മേഖലയിലും
അതിഭയങ്കരമായ വർധന വടിച്ചേൽപ്പിച്ച് ജനജീവിതം. മാതൃഭൂമി ദിനപത്രം എഴുതിയതല്ലേ, പ്രതിമാസ ചെലവിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് 300% വർധനവ് ഈ അധികരിച്ച ഫീസിലൂടെയും ചെലവിലൂടെയും വന്നു എന്നുള്ളത് പത്രങ്ങൾ എഴുതുന്നതാണ്, ഞങ്ങൾ പറയുന്നതല്ല. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കൊണ്ട്. എന്നിട്ട് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി. ആ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ ധൂർത്തും അഴിമതിയും ആർഭാടത്തിനും ഒരു കുറവുമില്ല മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ അദ്ദേഹത്തിന് വരണമെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിലേ അദ്ദേഹം വരൂ. അപ്പോൾ അതിസമ്പന്ന ധനിക വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി ഭരണകർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അതിന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്. ശാസ്ത്രീയമായി നടത്തിയ അഴിമതിയുടെ ഏറ്റവും ഒടുവിലത്തെ അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് ആദായനികുതി തർക്ക സെറ്റിൽമെൻറ്റ് ബോർഡ്, ആദായനികുതി ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റേതായി വന്നിട്ടുള്ള വിധി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിനെതിരെ അങ്ങ് ലോക്സഭയിലും പുറത്തും ഏറെ വളരെ ശക്തമായി വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. ഈ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ ഇത് ഈ മണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ക്രിസ്ത്യൻ മേഖല കൂടിയാണ് ഇത്. അല്ല, മണിപ്പൂർ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത്? ആദ്യമായി മണിപ്പൂർ സംസ്ഥാനത്ത് കാലുകുത്തുന്നത് ആരാ? ഈ സംഘർഷം May 3 ഉണ്ടായതിനു ശേഷം രാഹുൽ ഗാന്ധിയല്ലേ? സത്യത്തിൽ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ച് 3 ദിവസം ക്യാമ്പ് ചെയ്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കല്ലേ ആ ജനങ്ങൾക്കൊരു റിലീഫ്, ഒരാശ്വാസം തോന്നിയത്? അപ്പോൾ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മണിപ്പൂരിൻ്റെ പശ്ചാത്തലത്തിൽ, ഹരിയാനയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനം? അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയം പരിശോധിച്ചാൽ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിനും അനുകൂലമായി ചിന്തിക്കാനേ ജനങ്ങൾക്ക് കഴിയൂ. മണിപ്പൂർ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഹരിയാനയിലെ നൂഹി പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയം ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വരണം, കോൺഗ്രസ് ജയിക്കണം. വരാനിരിക്കുന്ന 2024 ദേശീയ തലത്തിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിൻ്റെ സന്ദേശം, അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകണമെങ്കിൽ വളരെ വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ആ രാഷ്ട്രീയം പറയുന്നതിന് പകരം ഇവിടെ വന്ന് പാലം പണിഞ്ഞില്ല, റോഡ് പണിഞ്ഞില്ല, കുടിവെള്ളം കിട്ടില്ല, കല്ല് വെച്ച പച്ച കള്ളം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ അരാഷ്ട്രീയവൽക്കരിക്കാനാണ് CPM പരിശ്രമിക്കുന്നത്.